أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയ രായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിൻ മുതഅല്ലിമീങ്ങൾ, മാന്യ സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മുഹിമ്മാത്തിൻ്റെ സിൽവർ ജൂബിലി സമാപന പരിപാടിയിൽ ആണ് നാം ധാരാളം മഹത്തുക്കളായ നേതാക്കളുടെയും പണ്ഡിതന്മാരുടെയും എല്ലാം പ്രസംഗങ്ങൾ, ഉപദേശങ്ങൾ കേട്ടവരാണ് നാം. ഇനി നീണ്ട സമയം സംസാരിക്കുന്നില്ല. ഇവിടെ സനദ് വാങ്ങിയ യുവപണ്ഡിതന്മാരിൽ പലരും മർക്കസിൽ നാളെ രാവിലെ എത്തേണ്ടവരുണ്ട്. അവർക്ക് പോകാൻ ആദ്യം തന്നെ സമ്മതം നൽകുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുള്ള കുഞ്ഞു സാഹിബിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നേരത്തെ തന്നെ സമ്മതം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം ഓരോരുത്തരുടെയും തിരക്കുകളും ആവശ്യങ്ങളും പരിഗണിക്കണമല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് വല്ലാതെ ദേഷ്യം പിടിച്ചു. മുആദ് റളിയല്ലാഹു അൻഹു തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് ചെയ്തത്? നിസ്കാരത്തിൽ കുറച്ച് നീട്ടി ഓതി. അങ്ങനെ നീളമുള്ള സൂറത്ത് മുആദ് റളിയല്ലാഹു അൻഹു ഓതിയപ്പോൾ തിരക്കിട്ട് പോകേണ്ട ആളുണ്ടായിരുന്നു പിന്നിൽ. അദ്ദേഹം മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിട്ടുപിരിഞ്ഞ് നിസ്കാരത്തിൽ വിട്ടുപിരിഞ്ഞ് ഒറ്റക്ക് നിസ്കാരം പൂർത്തീകരിച്ച് പോയി. അതിൻ്റെ പേരിൽ ചിലർ നിസ്കാരത്തിൽ ജമാഅത്ത് തീരുന്നതുവരെ കാത്തു നിൽക്കാതെ പോയതിനാൽ അദ്ദേഹത്തെ വിമർശിച്ചു. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് വേദനയുണ്ടാക്കി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിമർശനത്തെ സംബന്ധിച്ച് കംപ്ലൈൻ്റ് പറഞ്ഞു. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി സംസാരിച്ചു. നീട്ടി നിസ്കരിച്ചതുകൊണ്ടാണ്, തെറ്റൊന്നും ചെയ്തിട്ടില്ല, നീട്ടി ഓതിയതാണ്. പക്ഷേ പോകാനുള്ള ആളുകളുണ്ടാകും, ദുർബലന്മാരുണ്ടാകും, രോഗികളുണ്ടാകും, വദൽ ഹാജത്തി, പോകേണ്ട ആവശ്യമുള്ളവരുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ നീട്ടി നിസ്കാരത്തിൽ ഓതാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.
നിസ്കാരത്തിലാകുമ്പോൾ പിന്നെ പിരിഞ്ഞങ്ങനെ പോകാൻ കഴിയില്ല. പ്രസംഗമാകുമ്പോൾ ഓരോരുത്തർക്ക് പോകേണ്ട സമയത്ത് പോകാം. അതുകൊണ്ട് നിസ്കാരം പോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതില്ല. എന്നാലും പലർക്കും പോകുന്ന സമയത്ത് അത്യാവശ്യത്തിന് പോകുമ്പോൾ ഇപ്പോൾ തന്നെ ബിരുദമെടുത്ത് കറുത്ത കോട്ടൊക്കെ ഇട്ട് ഇരിക്കുന്ന കുട്ടികൾ ഒന്നിച്ച് എഴുന്നേറ്റ് പോകുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഇതൊരു ബഹിഷ്കരണമാണോ എന്ന് തോന്നും. അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകും. അതില്ലാതിരിക്കാൻ പണ്ഡിതന്മാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് തെറ്റിദ്ധാരണയുടെ വഴികൾ അടച്ചു കളയും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ഭാര്യയുമായി സംസാരിക്കുന്നത് വേറെ രണ്ടാളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരെ വിളിച്ച് അവരോട് പ്രത്യേകം പറഞ്ഞു, ഇത് എൻ്റെ ഭാര്യയാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ തെറ്റിദ്ധരിക്കുകയില്ല. നബി തങ്ങളെ തെറ്റിദ്ധരിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. പക്ഷേ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ് തെറ്റിദ്ധാരണയുണ്ടാകാൻ ഇടയുള്ള കാര്യങ്ങൾ സംഭവിക്കരുത്, അഥവാ തെറ്റിദ്ധരിക്കും എന്ന് കണ്ടാൽ ആ തെറ്റിദ്ധാരണ തിരുത്താൻ ആവശ്യമായ വാചകങ്ങൾ പറയണം. ഇത് പഠിപ്പിക്കാനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത് എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉസ്താദായ സുഫിയാൻ ഇബ്നു ഉയ്യൈന റളിയല്ലാഹു അൻഹുവിന് അതിൻ്റെ വിശദീകരണം നൽകുകയുണ്ടായി. അപ്പോൾ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകം ഓർമ്മയിൽ വന്നു. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തലബത്തുർ റിഫാത ഫവജത്തുഹാ ഫി തവാദുഇ, ഞാൻ ഉയർച്ചയെ ഞാൻ തേടി, എനിക്ക് ഉയർച്ച വേണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു. ഫവജത്തുഹാ ഫി തവാദുഇ, ഉയർച്ച ഞാൻ എത്തിച്ചത് വിനയത്തിലും താഴ്മയിലും ആണ് എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് താഹിറുൽ ഹദൽ തങ്ങൾ വലിയ തവാദുഉള്ള, വളരെ വിനയമുള്ള, എളിമത്തരമുള്ള ഒരു മഹാനായിരുന്നു. ആ തവാദുഇന്റെ കാരണത്താൽ ആരും ചിന്തിക്കാത്ത വിധം വളരെ വലിയ ഉയർച്ച മഹാനവറുകൾക്കും മഹാനവറുകളുടെ ഈ സ്ഥാപനത്തിനും അല്ലാഹു തആല തന്നു. അതിനിയും അല്ലാഹു തആല വർദ്ധിപ്പിക്കുമാറാകട്ടെ. മനുഷ്യന്റെ ഉയർച്ച താഴ്മയിലാണ്, വിനയത്തിലാണ് എന്ന് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. വതലബത്തുർ റിയാസത, ഞാൻ നേതൃത്വത്തെ ഉദ്ദേശിച്ചു, ഞാൻ നേതൃത്വം തേടി. അങ്ങനെ വന്നപ്പോൾ മറ്റുള്ള ആളുകളെയൊക്കെ വേണ്ടതുപോലെ നല്ല നിലക്ക് എൻ്റെ കീഴിലായി കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ആഗ്രഹം അതിന് ഞാൻ ഉദ്ദേശിച്ചു. ഫവജത്തുഹാ ഫീ നസീഹത്തുൽ ഖൽഖ്, അത് എനിക്ക് എത്തിക്കാൻ സാധിച്ചത് ജനങ്ങൾക്ക് ഗുണകാംക്ഷയിലാണ്. ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകണം, ജനങ്ങൾ രക്ഷപ്പെടണം, ജനങ്ങൾ വിജയിക്കണം, ജനങ്ങൾക്ക് നന്മ ലഭിക്കണം. അങ്ങനെ മറ്റുള്ള സൃഷ്ടികൾക്ക് ഞാൻ ഗുണം ഉദ്ദേശിച്ചപ്പോൾ, ഉപദേശം നൽകിയപ്പോൾ എനിക്കത് എത്തിക്കാൻ സാധിച്ചു. വതലബത്തുൽ ഫഖ്റ, ഞാൻ സ്റ്റാറ്റസ് തേടി. സ്റ്റാറ്റസ് എവിടെയാ കിട്ടുക എന്ന് ഞാൻ തേടി. അപ്പോൾ ഫവജത്തുഹു ഫിൽ ഫഖർ, എനിക്ക് മനസ്സിലായി ഞാൻ പണം കൊതിക്കാതെ ഞാൻ പാവപ്പെട്ടവനായി തന്നെ ജീവിക്കുമ്പോൾ എനിക്കാരുടെ മുമ്പിലും പണം വേണം, എനിക്ക് സ്വന്തമായി കാര്യലാഭം വേണം എന്ന ചിന്തയില്ലെങ്കിൽ എവിടെയും എനിക്ക് സ്റ്റാറ്റസ് ഉണ്ടാകും. അതേസമയത്ത് എനിക്ക് കയ്യിൽ പണം ലഭിക്കണം, എനിക്ക് പണം വേണം എന്ന സ്വന്തം കാര്യം ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരനാവുകയാണ്, താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. വതലബത്തു സുന്ന, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ തേടി. ഫവജത്തുഹാ ഫി തഖ്‌വാ, ആ സുന്നത്ത് ലഭിക്കുന്നത് എൻ്റെ ഹൃദയം അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ, വെറുപ്പില്ലാതെ അള്ളാഹു കൽപ്പിച്ചത് എടുക്കുകയും അള്ളാഹു വിരോധിച്ചത് ഒഴിക്കുകയും ചെയ്തുകൊണ്ട് തഖ്‌വയിൽ ജീവിക്കുന്നതിലാണ് എനിക്ക് സുന്നത്തിനെ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. വതലബത്തു സറഫ ഫവജത്തുഹു ഫിൽ ഖനാഅ, ഞാൻ ജനങ്ങൾക്കിടയിൽ ആദരവ് തേടി. ആദരവ് എവിടെയാണ്? ഫവജത്തുഹു ഫിൽ ഖനാഅ,
ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതിലാണ്. കൂടുതൽ കൂടുതൽ വാരിക്കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നതിന് പകരം ഉള്ളതിൽ കൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ ജനങ്ങൾക്കിടയിൽ ആദരവും സ്നേഹവും ലഭ്യമാകുന്നു. ഞാൻ സന്തോഷവും സൗഖ്യവും റസ്റ്റും ഞാൻ തേടി. ഭൗതികമായ താൽപര്യത്തിലേക്ക് കടന്നു പോകാതെ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ഒരിക്കലും തന്നെ മനസ്സ് ദുനിയാവിലേക്ക് പിടിച്ച് കെട്ടിയിടാതെ ജീവിക്കുന്നതിലാണ് എനിക്ക് റാഹത്ത് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹുവിന്റെ വാചകം മഹാന്മാരായ ഇമാമിങ്ങൾ എടുത്തുദ്ധരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങളാണ്, വിശേഷണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹമാണ് ഈ സ്ഥാപനത്തിനും സ്ഥാപനത്തിന്റെ ശില്പിയായ മഹാനായ താഹിറുൽ ഹദൽ തങ്ങളവർക്കും നൽകിയിട്ടുള്ള. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മഹാന്മാരുടെയും നല്ലവരുടെയും ചരിത്രങ്ങൾ അയവിറക്കുന്നതും അവരെ അനുസ്മരിക്കുന്നതും നമുക്ക് ഈമാൻ വർദ്ധിക്കാൻ കാരണമാണ്. നമുക്ക് ധാരാളം നല്ല നല്ല കാര്യങ്ങളിലേക്ക് പ്രചോദനം നൽകാൻ അത് നിമിത്തമാണ്. നാം അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് മരിക്കാൻ തയ്യാറാകണം. ഇന്നത്തെ ലോകം വളരെ അലീമസമായ അന്തരീക്ഷമുള്ള ഒരു ലോകമാണ്. നല്ലവരായ ആളുകൾ വളരെ കുറവാണ്. എന്തിനധികം പറയണം, നല്ലവരായ ആളുകൾ വളരെ കുറവാണ്. ഏത് മേഖലയിലും ഏത് നല്ലത് ചെയ്യുന്നവരെയും വിമർശിക്കുന്നവർ പെരുകി വരുന്ന ഒരു കാലമാണ്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു നല്ല വാദ് പറയാറുണ്ടായിരുന്നു. അങ്ങനെ വാദ് പറയുന്ന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞു, യാ ശൈഖ്, ഓ ശൈഖവറുകളെ, ഖുലൂബുൽ ഹാളിറീന നാഇമ, വാദ് കേൾക്കാനിരിക്കുന്ന ആളുകളുടെ മനസ്സുകളൊക്കെ ഉറങ്ങുകയാണ്. നിങ്ങൾ വാദ് പറഞ്ഞിട്ടുന്ന കാര്യം, വാദ് കേൾക്കുന്ന ആളുകളുടെ മനസ്സുകളൊക്കെ ഉറക്കിലാണ്. മഹാനവറുകൾ പറഞ്ഞു, വലിദാല തുഅസ്സിറു ഫീഹാ കലിമാതുക്, നിങ്ങളുടെ വാചകങ്ങളൊന്നും ഈ ഉറക്കിക്കൊണ്ട് വാദ് കേൾക്കുന്നവർക്ക് ഫലം ചെയ്യുകയില്ല. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ലൈതഹാ കാനത്തു നായിമ, വാദ് കേൾക്കുന്നവർക്ക് ഉറങ്ങുകയാണെങ്കിൽ തരക്കേടില്ലായിരുന്നു, ഉറങ്ങുകയാണെങ്കിൽ മോശമല്ല, അതുകൊണ്ട് തരക്കേറില്ല. ഉറങ്ങുന്ന മനസ്സാണെങ്കിൽ, ആ ഉറങ്ങുന്ന ഹൃദയമാണെങ്കിൽ ഒന്ന് പിടിച്ച് കുലുക്കിയാൽ, ഒന്ന് അനക്കിയാൽ അത് ഉണർന്ന് ശ്രദ്ധിക്കുമല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവരോട് വേദ പറയുന്നത് പ്രശ്നമില്ല, ഒന്ന് പിടിച്ച് കുലുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് ഇന്ന് പലപ്പോഴും അതാ ഉപദേശം കേൾക്കുന്ന പലരും അവരുടെ മനസ്സുകൾ നിർജീവമാണ്, ശവമാണ്, മരിച്ചു പോയിരിക്കുകയാണ്. പിടിച്ച് കുലുക്കിയത് കൊണ്ടും ഫലം ചെയ്യൂല. ആ രൂപത്തിൽ മനസ്സുകൾ മരിച്ചു പോയിരിക്കുകയാണ്. ഓ സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് തന്ന അനുഗ്രഹമാണ് ഇൽമിന്റെ സദസ്സുകൾ, ഇൽമ് പഠിക്കാനുള്ള സാഹചര്യം, ഇൽമ് പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ, ഇൽമ് പഠിപ്പിച്ചു തീർന്ന ആലിമീങ്ങൾ, ഇൽമ് പ്രചരിപ്പിക്കുന്ന വേദികൾ, അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന വലിയ അനുഗ്രഹങ്ങളാണ്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് അതാ ഒരാൾ വന്ന് പറഞ്ഞു, ഇതാ ചിലരിങ്ങനെ വാദ് പറഞ്ഞ് ജനങ്ങളുടെ മനസ്സുകൾ ഭയപ്പെടുത്തുന്നു. എന്നിട്ടോ അങ്ങനെ മനസ്സുകൾ ഭയപ്പെടുത്തുന്നതിനാൽ ഞങ്ങളെ മനസ്സുകൾ മുറിയാനടുത്താകുന്നു, കരളുകൾ പൊട്ടാനടുത്താകുന്നു, ഇങ്ങനെ വാദ് പറയാൻ പാടുണ്ടോ എന്ന് ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ മഹാനവകൾ പറഞ്ഞു, മുസാഹബത്തുക്കും മാ ഖൗമിൻ യുഖവ്വിഫൂനകും, നിങ്ങളെ ഈ ദിവസം ഈ ഭൗതിക ലോകത്ത് വെച്ച്
ഭയപ്പെടുത്തുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ സഹവസിച്ച് ജീവിക്കുന്നത് നാളെ പാരത്രീക ലോകത്ത് നിങ്ങൾക്ക് നിർഭയരാകാൻ ഇവിടെ നിങ്ങളെ ഭയപ്പെടുത്തി അറിയിക്കുന്ന ജനങ്ങളുടെ കൂടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നാളെ നിർഭയരാകലാണ്. ഖൈറും മിൻ മുസാഹബതികും മാ ഖൗമിൻ യുഅ്മിനൂനകും അൽയൗമ ഫതഖാഫൂന ഗദൻ. ഇന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുകയും അതേ നിങ്ങൾക്ക് നിർഭയത്വം നൽകുകയും ചെയ്ത് നിങ്ങളെ ചിരിപ്പിക്കാനും കളിപ്പിക്കാനും കയ്യടിപ്പിക്കാനും തുള്ളാനും ചാടാനുമൊക്കെ പ്രചോദനം നൽകുന്ന കക്ഷികളുണ്ടല്ലോ, ആ കക്ഷികൾ നാളെ നിങ്ങൾക്ക് ഭയം നൽകുന്നവരാണ്. ഇന്ന് ഭയം നൽകുന്നവർ നാളെ നിർഭയത്വം നൽകുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ആലിമീങ്ങളെ സദസ്സുകൾ, ഇൽമിന്റെ വേദികൾ, ഇൽമിന്റെ സമ്മേളനങ്ങൾ, അതെല്ലാം നമുക്ക് പാരത്രീക ലോകത്ത് നിർഭയത്വം നൽകാനുള്ളതാണ്. ഞാൻ പറയട്ടെ, സുബ്ഹാനല്ലാഹ്, എത്രയെത്ര ചെറുപ്പക്കാരാണ്, ആലിമീങ്ങളോട് വലിയ സ്നേഹമാണ്, സയ്യിദന്മാരോട് വലിയ ബഹുമാനമാണ്, ഉറൂസിനും നേർച്ചക്കുമൊക്കെ സജീവമാണ്, സ്ഥാപനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ്, പണം ചെലവഴിക്കുന്നവരാണ്. പക്ഷേ സുബിഹിന്റെ സമയത്ത് എഴുന്നേറ്റ് സുബിഹി നിസ്കരിക്കുന്നില്ല. ചോദിക്കട്ടെ, യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കുടിക്കാൻ വെള്ളം തന്നു, കഴിക്കാൻ ഭക്ഷണം തന്നു, ഓക്സിജൻ തന്നു, ഉറക്കം തന്നു. കാസർഗോഡ് ടൗണിലൂടെ, മംഗലാപുരം ടൗണിലൂടെ ഉറക്കം വരാതെ പാരത്രീക ലോകം ചിന്തിച്ചിട്ടല്ല, മാനസിക രോഗം കൊണ്ടാണ് ഉറക്കം വരാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരില്ലേ. ഹോട്ടലിന്റെ മറുഭാഗത്തെറിഞ്ഞ ഇലകളിൽ നിന്ന്, കടലാസുകളിൽ നിന്ന് ഭക്ഷണം പെറുക്കി ജീവിക്കുന്നവരില്ലേ. സുന്ദരമായി ഉറങ്ങാനുള്ള സൗകര്യവും ഉറക്കും ആരോഗ്യവും ഭക്ഷണവും വെള്ളവും തന്ന രാജാവിന്റെ വിളി കേട്ട് അതാ എഴുന്നേറ്റ് നിസ്കരിക്കാതെ നമുക്ക് പാരത്രീക ലോകത്ത് നിർഭയത്വം ലഭിക്കുമോ? ഏത് കുടുങ്ങിയവരെയും ശഫാഅത്ത് ചെയ്ത് രക്ഷിക്കുന്നൊരു നേതാവുണ്ടല്ലോ. അശഫാഅത്ത് ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ വാഹ്ലനായും വായാ സയ്യിദി خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الله إيبو ملوغت وجتنيم قبرن دول الكدكم بولم إني محسر الاتيالم അവിടെ എല്ലാം മുഅ്മിനീങ്ങൾക്ക് റക്കമെൻഡ് ചെയ്യുന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നബിയെ അവിടുന്ന് റക്കമെൻഡ് ചെയ്യണം. അത് ഖുർആനാണ്. ആ നബി തങ്ങൾ ഖബറിൽ കിടക്കുമ്പോഴോ ولو انهم ظلموا انفسهم جاءوك فاستغفر الله واستغفر لهم الرسول لوجدوا الله توابا رحيما قرآنാണ് ഈ ആയത്തിന്റെ തഫ്സീർ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വരെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. ഇമാമീങ്ങൾ എടുത്തുദ്ധരിച്ചില്ലേ? നബി തങ്ങളെ സമീപത്ത് വഫാത്തിന് ശേഷമാണെങ്കിലും ചെന്ന് സങ്കടം പറഞ്ഞ് നബി തങ്ങൾ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്താൽ പടച്ചവനോട്
അതാ നബിയോട് റക്കമെന്റിന് ആവശ്യപ്പെട്ടവനും അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ നബി തങ്ങളുടെ റക്കമെന്റും കിട്ടിയാൽ ദോഷം പൊറുക്കപ്പെടുന്നു. ഖുർആനാണ് സുഹൃത്തുക്കളെ. അതും ഖുർആനാണ്. ഓ നബിയേ, അങ്ങയ്ക്ക് നമ്മളങ്ങ് തരും, എന്ത് തരുമെന്ന് പറഞ്ഞില്ല, വേണ്ടതൊക്കെ കൊടുക്കുമെന്നാണ് റബ്ബിന്റെ തീരുമാനം. അപ്പോൾ തങ്ങൾ തൃപ്തിപ്പെടും നബിയേ. അവിടുന്ന് പറഞ്ഞല്ലോ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഓരോറ്റ വ്യക്തി നരകത്തിലുള്ള കാലത്തോളം ഞാൻ തൃപ്തിപ്പെടൂല. എന്റെ യജമാനനായ റബ്ബനെ തൃപ്തിപ്പെടുത്തുമെന്ന് അവന്റെ ഔദാര്യം കൊണ്ട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഞാൻ തൃപ്തിപ്പെടണമെങ്കിൽ എന്റെ ഉമ്മത്തുകളിൽ ഒരാള് പോലും നരകത്തിലുണ്ടെങ്കിൽ തൃപ്തിപ്പെടൂല. അല്ലാഹുവേ, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റെക്കമെൻഡ് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, ആ ഹബീബ് നബി തങ്ങൾക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് നബി തങ്ങളെ വിളിച്ചിട്ടൊരു സലാം പറയാൻ നിർദ്ദേശിക്കപ്പെട്ട കർമ്മമല്ലയോ സുബ്ഹി നിസ്കാരം. അസ്സലാമു അലൈക അയ്യുഹ നബിയൂ, നബിയെ വിളിക്കണം, പറയണം, ആശംസ അർപ്പിക്കണം, സമാധാനത്തിന്റെ സന്ദേശം പറയണം. ആ സുബ്ഹി ഖലാഖി കിടന്നുറങ്ങിയാൽ ഓ ചെറുപ്പക്കാരാ, പിന്നെ ത്വാഹിറുൽ ഹൈദിൽ തങ്ങളെ സ്നേഹിക്കുന്നു, സയ്യിദന്മാരെ സ്നേഹിക്കുന്നു, അലിമീങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥം കുറഞ്ഞു പോയില്ലേ? അസ്ഥാനത്തായി പോയില്ലേ? അതുകൊണ്ട് കൃത്യമായി അഞ്ചു വക്കത്ത് നിസ്കരിക്കണം. ഒറ്റ കാര്യം കൂടി പറയട്ടെ, എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റെന്ന് ചൊല്ലണം. ഒരു സലാത്ത് ഇരുന്നോളൂ സുഹൃത്തുക്കളെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹൗദിൽ നിന്ന് കുടിക്കാൻ കൊടുക്കുമ്പോൾ അല്ലാഹ് സാധുക്കളെ, ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ചവർക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സംരംഭങ്ങളെയും സഹായിച്ചവർക്കും നീ അതിൽ നിന്ന് കുടിപ്പിക്കണേ അല്ലാഹ്. ആ ഹൗദിന്റെ സമീപത്ത് നിന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിപ്പിക്കുമ്പോൾ അത് കിട്ടണ്ടേ ചെറുപ്പക്കാരെ? എങ്കിൽ ഞാനൊന്ന് പറയട്ടെ, നമ്മൾ ലഹരിയുമായി ബന്ധപ്പെടരുത് കേട്ടോ. കള്ളുമായോ ബ്രാണ്ടിയുമായോ വിസ്കിയുമായോ അതേ കഞ്ചാവുമായോ ലഹരിയുമായോ പൻപരാഗുമായോ നമുക്ക് ബന്ധം വേണ്ട. യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല കുടിക്കാൻ നല്ല ഇളനീർ തന്നില്ലയോ? അതുപോലെ ജ്യൂസുകൾ പലതും തന്നില്ലയോ? ചായകളും കാപ്പികളും പല വിധത്തിൽ തന്നില്ലയോ? പാല് പലതും തേന് പലതും റബ്ബ് തന്നില്ലയോ?
അങ്ങനെ എല്ലാം തന്നു നമ്മെ പോറ്റി വളർത്തുന്ന രാജാവായ റബ്ബി വിരോധിച്ച ലഹരിയുമായി ബന്ധപ്പെട്ടാൽ ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഹൗദുൽ കൗസർ കുടിക്കുന്നതിന് പകരം ഹബീബിന്റെ കഠിന വിരോധിയായ അബൂ ജഹലിന്റെ ശരീരത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് ഒലിക്കുന്ന ചലമുണ്ടല്ലോ, അത് ലഹരി കുടിക്കുന്നവർക്കുള്ളതാണ് കേട്ടോ. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ആലിമീങ്ങളില്ലേ, നമ്മൾ കൈപിടിച്ച ആലിമീങ്ങളില്ലേ, നമ്മൾ ദുആയിൽ പങ്കെടുത്ത സയ്യിദന്മാരില്ലേ, അവരെല്ലാം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളും ശിഷ്യപരമ്പരയിലും സന്താന പരമ്പരയിലും ഉണ്ട് എന്ന ബഹുമാനമല്ലേ. ആ ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കേണ്ട നാം അബൂ ജഹലിന്റെയും ഫിർഔനിന്റെയും ചലം കുടിക്കേണ്ടി വന്നാൽ ഗതികേടുണ്ടോ? സഹബാലാണേ, ഇത് മാസം നമുക്ക് നന്നാകാനുള്ള മാസമാണ്, ബറക്കത്തുള്ള മാസമാണ്, നബിതങ്ങൾ ആദരിച്ച മാസമാണ്. അതുകൊണ്ട് തന്നെ അത്തരം തെറ്റുകളിൽ വഴുതി പോകുന്ന വല്ലവരും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി റബ്ബിനോട് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കണേ. ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം ലഭിക്കാൻ അല്ലാഹുവിലുള്ള ചിന്തയല്ലാതെ അല്ലാഹുവിന്റെ സ്മരണയല്ലാതെ ഇല്ലാകട്ടോ. പരീക്ഷയിൽ തോറ്റാൽ ആത്മഹത്യ ചെയ്യുന്നവരില്ലേ? ദേഷ്യം പിടിച്ചാൽ ആത്മഹത്യക്കൊരുങ്ങുന്നവരില്ലേ? ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ സ്നേഹിക്കുന്നവരുടെയോ അതാരുടെയെങ്കിലും വാക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ മരിക്കാൻ തുനിയുന്നവരില്ലയോ? നമ്മുടെ മനസ്സിൽ യജമാനനായ റബ്ബിനോടുള്ള സ്നേഹവും അതിന്റെ ഉടമസ്ഥനത് ചോദിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ? ഉടമസ്ഥൻ ചോദിച്ച സന്തോഷത്തോടെ തിരിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോ, എന്നാൽ റബ്ബ് നമുക്ക് തന്ന മകനെ റബ്ബ് തിരിച്ചു ചോദിച്ചിരിക്കുന്നു ഭർത്താവേ, ടെൻഷനില്ലാതെ തിരിച്ചു കൊടുക്കേണ്ടതില്ലേ? ഈ സ്ഥാനത്തേക്ക് കേവലം ഒരു സ്ത്രീയെ ഉയർത്തിക്കൊണ്ടുവന്ന ഇസ്ലാം ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൊടുത്ത ഇസ്ലാം അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചതാണ് കേട്ടോ. ആ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കുന്ന ഡ്യൂട്ടിയുള്ളവരാണ് പണ്ഡിതന്മാർ, ബിരുദമെടുത്തവരും എടുക്കേണ്ടവരും എല്ലാവർക്കുമുള്ള ഡ്യൂട്ടി. മനുഷ്യരുടെ മനസ്സ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കലാണ്. അതേ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. പക്ഷേ ബിരുദമെടുത്തവരാകട്ടെ എടുക്കുന്നവരാകട്ടെ, അതൊരു പാൽപ്പായസമാണെന്നാരും ധരിക്കരുത്. എത്ര നന്നായി ജീവിച്ചാലും എന്ത് നല്ല കാര്യം പറഞ്ഞാലും ആക്ഷേപിക്കാൻ ആളുകളുണ്ടാകും, ആ സമയത്ത് പതറിപ്പോകാൻ പാടില്ല. മഹാനായ ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞു, യഹ്ളുറു ഫീ മജ്‌ലിസി വാദിക മൻ യഹ്ഫളു കലാമക ലിയഅതറു അലൈഹി,
നിങ്ങളെ വഴുതു കേൾക്കാൻ പലരും വരും. അവരിൽ ചിലരുടെ ഉദ്ദേശം വഴുതു കേട്ടിട്ട് എന്തുണ്ട് കുറ്റം എന്ന് കണ്ടുപിടിക്കലാ, കിളിപ്പാക്കലാ. അവരുടെ ലക്ഷ്യം തന്നെയതാ, അവർ വഴുതു കേൾക്കുക എന്നിട്ട് അതിൽ എന്തുണ്ട് കുറ്റം കണ്ടുപിടിക്കാൻ, അതാണ് അവരെ പരിപാടി. അപ്പൊ മഹാനായ ഹസൻ അൽ ബസ്റി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ അറഫ നഫ്സഹു, ഒരാൾ അവന്റെ ശരീരത്തെ സംബന്ധിച്ച് അറിഞ്ഞു, അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് അവൻ, തരുന്നതേ ഉള്ളൂ, സ്വന്തത്തിലൊന്നുമില്ല, സ്വന്തത്തിൽ ഞാൻ ആരുമല്ല, എനിക്കൊന്നുമില്ല, അങ്ങനെ സ്വന്തം ശരീരത്തെ അറിഞ്ഞു അദ്ദേഹം. സ്വർഗത്തിലുള്ള ഉന്നത സ്ഥാനമുള്ള ഫിർദൗസ് ആകുന്ന സ്വർഗം അവൻ ആഗ്രഹിച്ചു. ഒമുജാവറത്തി റബ്ബിഹി സുബ്ഹാനാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി അടുക്കണമെന്ന് ചിന്തിച്ചു. റബ്ബിന്റെ കാരുണ്യത്തിന്റെ വീട്ടിലെത്തണമെന്ന് ആലോചിച്ചു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ, ലാ യതമഉ അബദൻ ഫീ സലാമതിഹി മിൻ അൽസിനത്തിന്നാസ്, അയാൾ ഒരിക്കലും ജനങ്ങൾ ആക്ഷേപിക്കരുതെന്ന് ചിന്തിക്കരുത്, ജനങ്ങളെ നാവിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ആലോചിക്കരുത്. പടച്ചവന്റെ പൊരുത്തമാണോ ഉദ്ദേശം, സ്വർഗമാണോ ലക്ഷ്യം, എങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു കുറ്റവും പറയാതെ ജീവിക്കണമെന്ന് അദ്ദേഹം ചിന്തിക്കേണ്ടതില്ല. ഫൈനല്ലാഹു തആല ആരും ഒന്നും കൊടുത്തിട്ടില്ലല്ലോ റബ്ബിന്, റബ്ബ് കൊടുത്തതല്ലാതെ ആർക്കും ഒന്നുമില്ലല്ലോ. ആകാശങ്ങളും ഭൂമികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഗോളങ്ങളും സസ്യങ്ങളും മത്സ്യങ്ങളും മനുഷ്യരും മലക്കുകളും ജിന്നുകളും മൃഗങ്ങളും വന്യമൃഗങ്ങളും ഉറുമ്പുകളും ആനകളും എല്ലാം റബ്ബിന്റെ സൃഷ്ടിയല്ലയോ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല സമദല്ലയോ, അവനാരോടും ആശ്രയമില്ലല്ലോ, അവനാശ്രയിക്കാതെ ആരുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ, അങ്ങനെയുള്ള റബ്ബുണ്ടല്ലോ. ലം യഖ്തഇൽ അൻസിനത അൻഹു തബാറക വ തആല, അല്ലാഹുവിനെ കുറ്റം പറയുന്ന നാവുമുണ്ടല്ലോ. അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തത് റബ്ബിനെ കുറിച്ച് പറയുന്നവരുണ്ടല്ലോ. അതല്ലേ ഖുർആൻ, കബുറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ. അല്ലാഹു തആല അവന് ഒരു നിലക്കും ഇഷ്ടപ്പെടാത്ത വാക്ക് പറഞ്ഞവരുണ്ട്. ഇതാണ് സുഹൃത്തുക്കളെ ഞാനിത് പറയുന്നത്, ബിരുദമെടുത്തിറങ്ങുന്ന പണ്ഡിതന്മാരും അല്ലാത്ത പണ്ഡിതന്മാരും എസ് ഐ എസിന്റെ പ്രവർത്തകരും മുസ്ലിം ജമാഅത്തിന്റെ ഖാദിമീങ്ങളും അതുപോലെ തന്നെ എസ് എസ് എഫിന്റെ പ്രവർത്തകരും സംഘടനയുടെ പ്രവർത്തകരും അതേ മുഹിമ്മാത്തിൻ്റെയും ജാമിഅ സഅദിയയുടെയും ഈ കാസർഗോഡ് ജില്ലയിലും മറ്റ് ജില്ലകളിലുമുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തകർ, കർണാടകയിലുള്ള പ്രവർത്തകർ, സുബ്ഹാനല്ലാഹ്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു സൂരിബേൽ അൽ അശ്അരിയയുടെ സമ്മേളനത്തെ സംബന്ധിച്ച് ഉസ്താദ് അവർകൾ നേരത്തെ സൂചിപ്പിച്ചു. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ അള്ളാഹു തൗഫീഖ് ചെയ്താൽ അഞ്ചാം തീയതി നമുക്ക് അവിടെ വെച്ച് പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ഏത് സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കുന്നവരുണ്ടോ, ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടോ, ആക്ഷേപങ്ങൾ കേണ്ടി വരും കേട്ടോ. അതാണ് അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖീല ഇന്നൽ ലാഹദു വലദീ വഖീല ഇന്നർ റസൂല ഖദ് കഹനാ. അല്ലാഹു തആല ഒരിക്കലും പൊരുത്തപ്പെടാത്തതാണ്, അല്ലാഹുവിന് സന്താനമുണ്ടെന്ന വാദം അങ്ങനെ വാദിച്ചിട്ടുള്ളവരുണ്ടല്ലോ. ഇതുപോലെ അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജ്യോത്സ്യനാണെന്ന് പറഞ്ഞ മുശ്രിക്കുകളുണ്ടല്ലോ. മാനദല്ലാഹു വറസൂലു മാ മില്ലിസാനിൽ വറാ ഫകൈഫ അനാ.
അല്ലാഹുവും റസൂലും ആക്ഷേപിക്കുന്നവരുടെ വാക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്റെ കാര്യം എന്ത് പറയാനാണ്? എന്നെ ആക്ഷേപിക്കുന്നത് ഒരു വിഷയമാക്കാനുണ്ടോ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ല മാസം, നല്ല ദിവസം, നല്ല സമയം നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് ദീനിന്റെ പ്രവർത്തന രംഗത്ത് നമ്മൾ മുന്നേറണം. സാന്ത്വന പ്രവർത്തനങ്ങളിൽ മുന്നിലുണ്ടാകണം. പാവപ്പെട്ടവരെ സഹായിക്കണം. നമ്മുടെ സമുദായത്തിൽ വിദ്യാഭ്യാസം വേണം, ആത്മീയം വേണം, ഭൗതികം വേണം. അതിന് കഠിനാധ്വാനം ചെയ്യണം. അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന മുഹിമ്മ തടക്കമുള്ള നമ്മുടെ സ്ഥാപനങ്ങളെ പരിപോഷിപ്പിക്കണം, ശക്തിപ്പെടുത്തണം. അതിനു വേണ്ടി അധ്വാനിച്ചത് സ്ഥാപിച്ച മഹാനായ താഹിറുൽ ഹദിൽ തങ്ങളവർക്കും നമ്മെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ ഖബറുകളിൽ ദറജ വർദ്ധിപ്പിക്കട്ടെ. നമ്മയും അവരെയുമുള്ള സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ, ഉപദേശിക്കാൻ യോഗ്യതയില്ല, പക്ഷേ അതേ മഹാന്മാര് പറഞ്ഞതുപോലെ പറയട്ടെ, എന്റെ പ്രവൃത്തി നിങ്ങൾ നോക്കേണ്ടതില്ല. എന്റെ വാക്ക് ശരിയോ തെറ്റോ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞ സാലിഹീങ്ങളില്ലേ, അവർ പറഞ്ഞതുപോലെ പറയട്ടെ. തഖ്‌വയോടെ ജീവിച്ചാൽ ഓർമ്മശക്തി വർദ്ധിക്കുന്നു. തഖ്‌വ കൈവിടുമ്പോൾ മറതി സംഭവിക്കുന്നു. അതല്ലേ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യർ വക്കീ റളിയല്ലാഹു അൻഹു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉപദേശം നൽകുമ്പോൾ, ഓനെ തെറ്റിയാതെ ജീവിച്ചോ, ഓർമ്മശക്തി കിട്ടുമെന്ന് പറഞ്ഞില്ലേ? ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീകൾ സദസ്സിലേക്ക് വരണം. ധാരാളം സാദാത്തുക്കളുണ്ടിവിടെ, ധാരാളം ആലിമീങ്ങളുണ്ടിവിടെ, ധാരാളം മുതഅല്ലിമീങ്ങളുണ്ടിവിടെ. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ജാബത്തുള്ള പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കണേ. തങ്ങളുടെ മജ്‌ലിസിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ യതീം കുട്ടിയോ, ഒരു ഖുർആൻ മനഃപ്പാടമാക്കുന്ന കുട്ടിയോ, ഒരു മുതഅല്ലിമോ, ഏതെങ്കിലും ഒരു ചെറിയ പിഞ്ചുകുട്ടി, അതാ നീ പൊരുത്തപ്പെട്ടവരുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ബർക്കത്തുണ്ടെങ്കിലും ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. ഞങ്ങളെ കൽബ് തന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ അല്ലാഹ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് വരുന്നു അബൂ അംറു റളിയല്ലാഹു അൻഹു. വന്നിട്ട് പറയുന്നു, തങ്ങളെ, ഞാൻ ഖുർആൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ട് എൻ്റെ കൂടെ. ചെറിയ കുട്ടികൾ ഖുർആൻ മനഃപ്പാടമാക്കുന്നു, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്നു. അങ്ങനെയുള്ള പിഞ്ചുമക്കൾ കുട്ടികളെന്റെ സമീപത്ത് വരുന്നു. ഒരു ദിവസം അതാ എന്റെ സമീപത്ത് പഠിക്കാൻ വേണ്ടി വന്ന ഒരു കുട്ടി. ആ കുട്ടി കണ്ടാൽ നല്ല ഭംഗിയുള്ള കുട്ടിയാണ്, കണ്ടാൽ മുഖം നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. എനിക്ക് ഇബ്ലീസ് തോന്നിപ്പിച്ചു, അവനോടൊരു സ്നേഹം തോന്നിപ്പിച്ചു. അതാരുമില്ലാത്തൊരു ദിവസം കിട്ടിയപ്പോ ഞാൻ ആ കുട്ടിയെ ഒന്ന് ചുംബിക്കണമെന്നെനിക്ക് തോന്നി. ഞാൻ അതിനങ്ങ് ഒരുങ്ങിയപ്പോൾ ചുംബിച്ചിട്ടില്ല. ഖുർആൻ മുഴുവനും മനഃപ്പാടമുള്ള എന്റെ മനസ്സിൽ നിന്ന് ഖുർആൻ അപ്രത്യക്ഷമായി. പിന്നെ എനിക്ക് ഖുർആൻ അറിയില്ല.
ഞാൻ വല്ലാതെ ഖേദിച്ചു പോയി. എന്റെ മനസ്സിൽ ഇതാ തീയാണ്, എനിക്ക് വല്ലാത്ത വിഷമത്തിലാണ്, എനിക്ക് വലിയ പ്രശ്നത്തിലാണ്. തങ്ങളെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തളം. സുഹൃത്തുക്കളെ, നിലനെ കാണുവാനും നിലനെ കൊടുപ്പനും നിലനെ കാണുവാനും നയനവർക്കു വധം കൊടുത്തോവർ. ഔലിയാക്കളിൽ അങ്ങനെയില്ലേ ചിലര്? അവര് വലിയ മഹാന്മാരാണ്. അത് എന്നെ ഇതിൽ നിന്ന് കരകയറ്റണം. എന്റെ ഖുർആൻ മറന്നുപോയി. ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തു, ഹജ്ജിന്റെ സീസണാണ്, ഹജ്ജിന് പോയിക്കോ. ഹജ്ജ് കഴിഞ്ഞിട്ട് നീ മസ്ജിദുൽ ഖൈഫിലേക്ക്, മിനായിലേക്ക് പോയിക്കോ. ആ മിനായിലെ മസ്ജിദുൽ ഖൈഫിലെ പള്ളിയുടെ മിഹ്റാബിൽ ഒരു മഹാനായ ശൈഖ് ഇരിക്കുന്നത് കാണാം. നീ പെട്ടെന്നങ്ങ് കയറി ചെല്ലണ്ട, ക്ഷമിച്ചു നിന്നോ. അദ്ദേഹത്തിന്റെ കാര്യങ്ങളും ദിക്റുകളും ഒക്കെ കഴിഞ്ഞ് ജനങ്ങളൊക്കെ പിരി